കേരളത്തിൽ കേരളത്തിലെങ്ങനെയൊരു ഹോം സ്റ്റേ ബിസിനസ് അതല്ലെങ്കിൽ സർവീസ് വില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന വീഡിയോ സീരീസിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ഇൻഫർമേഷൻ അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂന്നാറ് ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഹോം സ്റ്റേ അതല്ലെങ്കിൽ സർവീസ് വില്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പേപ്പർ ഭാഗവും അതുപോലെ തന്നെ റോഡ് കാര്യവും എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ഈ പറയുന്ന പോസ്റ്ററിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽ അതല്ലെങ്കിൽ ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിന് വിളിക്കുകയോ അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ കുറച്ചധികം വീഡിയോസായിട്ട് ഈ ഹോം സ്റ്റേ അതല്ലെങ്കിൽ സർവീസ് വില്ലകളിൽ എങ്ങനെ തുടങ്ങാമെന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് അതുപോലെ തന്നെ ഇതിൽ വരാവുന്ന നഷ്ടങ്ങൾ നേരിടേണ്ട വെല്ലുവിളികൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ കേരള ടൂറിസത്തിൻ്റെ അപ്രൂവലോട് കൂടി എങ്ങനെയാണ് അല്ലെങ്കിൽ ലൈസൻസോടു കൂടിയാണ് എങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ നടത്തുന്നത് അതിനുള്ള പ്രൊസീജ്യർ കാര്യങ്ങൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എല്ലാത്തിനെ കുറിച്ചും നമ്മളൊരു വീഡിയോയിൽ ഒരു വീഡിയോയിലുള്ള ഒന്നിലധികം വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ കേരള ടൂറിസത്തിൻ്റെ അപ്രൂവലേഷൻ അതല്ലെങ്കിൽ ലൈസൻസ് എങ്ങനെ കിട്ടുക എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോം സ്റ്റേയ്സ് അതല്ലെങ്കിൽ ആ സർവീസ് വില്ലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ലോക്കൽ ബോഡീസിൻ്റെ ഒരു ലൈസൻസ് ആവശ്യമാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ നിങ്ങളുടെ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഏത് ഇതാണ് പഞ്ചായത്താണോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ ഇതിൽ ഏതൊക്കെയാണോ വരുന്നത് അതിൽ നിന്നൊരു ലൈസൻസ് നിങ്ങൾക്ക് നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് വളരെ അത്യാവശ്യം അതെന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം വേറൊന്നും അല്ല നമ്മളിപ്പോൾ എന്ത് ബിസിനസ് അതായത് ഒരു സ്ഥാപനമായിട്ട് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിലെവിടെ ആയാലും നമ്മളൊരു ലൈസൻസ് എടുക്കേണ്ടതാണ് അതായത് ലോക്കൽ ബോഡീസിൽ പോയിട്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ ഏതാണോ ലോക്കൽ ബോഡി അവിടെ പോയി എടുക്കേണ്ടതാണ് അത് ഹോം സ്റ്റേയുടെ കാര്യത്തിലും വളരെ നിർബന്ധമാണ് കാരണം ഹോം സ്റ്റേ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഒരു സംഭവം തീർച്ചയായിട്ടും നിങ്ങൾ ലോക്കൽ പഞ്ചായത്തിൻ്റെ എടുക്കേണ്ടതാണ് കാരണം അവിടെ നിന്ന് ഈ ഇതിൽ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കാര്യങ്ങളിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഹോംസ്റ്റേ നടത്തുമ്പോൾ വരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്ന ഇത്തരത്തിൽ ലൈസൻസ് കാര്യങ്ങളിലൂടെയൊക്കെയാണ് അതാണ് അതിൻ്റെ കറക്റ്റ് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ വേണ്ടി പ്രധാനമായിട്ടും വരുന്ന ഡോക്യൂമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഡോക്യൂമെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പല ഡോക്യൂമെൻറ്സ് ചിലയിടത്ത് ചില ഡോക്യൂമെൻറ്റ്സ് വേണം ചിലത് വേണ്ട അങ്ങനെ പല പ്രൊസീജേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആയ കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഒരാൾ തുടങ്ങാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ പോയിട്ട് അന്വേഷിക്കുക ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജർ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇത് പറയാനുള്ള കാരണം നമ്മൾ വാഗവണിൽ ഇപ്പോൾ നമ്മൾ തന്നെ വാഗവണിൽ ഒരു ഫോട്ടേജ് തുടങ്ങിയപ്പോൾ കൊടുത്ത ഡോക്യൂമെൻസ് അല്ല മൂന്നാറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തത് അതുപോലെ വാഗമണിൽ കിട്ടിയ പോലെ ഈസി ആയിട്ടല്ല പെട്ടെന്ന് ഈ പറയുന്ന മൂന്നാറിൽ കിട്ടുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് തുടങ്ങുന്നതിന് മുമ്പ് പോയിട്ട് ഒന്ന് ഈ പറയുന്ന പഞ്ചായത്തിൽ പോയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ലോക്കൽ ബോഡീസിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ പറയുന്നത് ഓണർഷിപ്പ് അതായത് ഓണറിൻ്റെ ഡോക്യുമെൻറ്റ് അതായത് ആധാർ കാർഡ് വേണം അവരുടെ ഫോട്ടോ വേണം അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടച്ച ബിൽഡിംഗ് ടാക്സ് അടച്ച ഇത് വേണം അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൻ്റെ ടാക്സ് അടച്ച കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ പിന്നെ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം അതുപോലെ ഹെൽത്തിനെ രജിസ്റ്റർ ചെയ്തതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പൊലൂഷ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടും വേണ്ടത് ഈ പറഞ്ഞ കുറേ ഡോക്യൂമെൻറ്റ്സ് തന്നെയാണ് കേരള ടൂറിസത്തിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ അപ്രൂവേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതിൻ്റെ വേണ്ട ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് കിട്ടുന്നതാണ് ചിലത് പെട്ടെന്ന് കിട്ടും ചിലത് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് കിട്ടത്തുള്ളൂ അത് ഓരോ സ്ഥലങ്ങളുടെ പോലെ ഇരിക്കും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളത് പോയി ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം ഇത്രയും ഹോം സ്റ്റേ തുടങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത്തരത്തിലുള്ള ഈ ലോക്കൽ ബോഡീസിൻ്റെ ലൈസൻസ് എടുത്താലുള്ള ഒരു ഗുണമെന്ന് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പോലീസിൽ നിന്നോ അതോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോഡീന്നൊക്കെ നമ്മുടെ അടുത്ത് ചെക്കിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ബോഡീസിൻ്റെ ലൈസൻസെക്കുറിച്ചാണ് അവർ ആദ്യം ചോദിക്കുകയും അതിൻ്റെ അവരുടെ ഇത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ നിന്നാണ് അവർ ചെയ്യുന്നത് അതിൽ നമ്മൾ കേരള ടൂറിസത്തിൻ്റെ ഇപ്പോൾ അപ്ലേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അങ്ങനെ ചോദിക്കാറില്ല കൂടുതലും വേണ്ടത് ഇതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഈ വാഗമണിലും ഒക്കെ കൂടുതൽ ആളുകൾ ഇത് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് മറ്റേ കേരള ടൂറിസിൻ്റെ അപ്രൂവേഷൻ എടുക്കാതെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ കേരള കളർ ടൂറിസിൻ്റെ അപ്രുവേഷൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി വേറെ ലെവലിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അതായത് നമുക്ക് ഒരേ അഡ്വാൻറ്റേജസ് അത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോ സീരീസിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്ലേലി ഏത് ഈ പ്ലേലിസ്റ്റിലെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലോക്കൽ ബോഡിയുടെ ഒരു ലൈസൻസും കൂടി എടുക്കാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റേ ബിസിനസ്സിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യൂമെൻ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് നമസ്കാരം